സംഭൂജ്യ സദസ്സിന് എന്റെ വിനീതമായ കൂപ്പുകൈ. ഭാരതമേ നിന്റെ രക്ഷ നിന്റെ സന്താനങ്ങളിൽ എന്ന ഭാഗ്യസ്മരണാർഹനായ ലയോ 13-ാമൻ മാർപ്പാപ്പയുടെ വാക്കുകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് രൂപമെടുത്ത പ്രേഷിത പ്രസ്ഥാനം മിഷൻ പ്രവർത്തനങ്ങളെ പ്രാർത്ഥനയും പ്രവർത്തനവും വഴി സഹായിക്കുന്ന മഹാവൃക്ഷം, ഏഷ്യയിലെ ഏറ്റവും വലിയ അൽമായ പ്രേഷിത സംഘടന ചെറുപുഷ്പ മിഷന്റെ മീനച്ചിലാറിന്റെ തീരത്ത് വേരുപിടിച്ച ആ ചെറു സസ്യത്തിന് ലഭിച്ച സമീകൃതമായ സ്നേഹപരിചരണങ്ങൾ സംഘടനയെ ഒരു വടവൃക്ഷമാക്കിയിരിക്കുന്നു. ഏഴുപേരുടെ ഉള്ളിൽ ജ്വലിച്ച പ്രേഷിതത്വം ഇന്ന് 17 ലക്ഷം മിഷണറിമാരുടെ ഉള്ളിൽ ഒരു അഗ്നിയായി പടരുന്നു. ലിസ്സുവിലെ മഠത്തിന്റെ മതിൽക്കെട്ടുകൾ കൊള്ളിലിരുന്ന് മിഷൻ പ്രവർത്തനം നടത്തിയ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ മാധ്യസ്ഥം സ്വീകരിച്ച് ഭാരത ലിസ്സുവായ ഭരണങ്ങാനത്തിന്റെ പ്രിയപുത്രി അൽഫോൺസാമയുടെ പ്രചോദനത്താൽ രൂപമെടുത്ത സംഘടന ഇന്ന് സഭയുടെ മലങ്കൈയാണ്. മിഷൻ ലീഗ് എന്ന പ്രസ്ഥാനം രൂപം കൊള്ളുന്നതിന് ചുക്കാൻ പിടിച്ചത് ഒരു യുവാവിന്റെ പ്രേഷിത പ്രവർത്തനം നടത്താനുള്ള അതിയായ ആഗ്രഹത്തിൽ നിന്നാണ്. ആ യുവാവാണ് PC അബ്രാഹം പല്ലാട്ടുകുന്നേൽ എന്ന മിഷൻ ലീഗ് കുഞ്ഞാട്ടൻ. പൗരോഹിത്യവും സന്യാസവും മാത്രമാണ് പ്രേഷിത പ്രവർത്തനം നടത്തുന്നതിനുള്ള മാർഗമെന്ന് ചിന്തിച്ചിരുന്ന കാലത്താണ് ഒരു അലമായന് എങ്ങനെ പ്രേഷിത പ്രവർത്തനം നടത്താം എന്ന് PC അബ്രാഹം പല്ലാട്ടുകുന്നേൽ എന്ന കുഞ്ഞാട്ടൻ നമുക്ക് കാണിച്ചു തന്നത്. പൗരോഹിത്യവും കന്യാവ്രതവും മാത്രമല്ല കുടുംബജീവിതവും ശ്രേഷ്ഠമാണ് എന്ന് അദ്ദേഹം തന്റെ ജീവിതത്തിലൂടെ നമ്മെ തുറന്നു കാട്ടി. കുഞ്ഞാട്ടനെ പോലെയുള്ള തഴപ്പമാർന്ന പ്രേഷിത വരിയരുടെ ഉജ്ജ്വല മാതൃക ക്രിസ്തുവിന്റെ പരിമളമായി പടരുമ്പോൾ ഉള്ളുണരുന്നത് ആ പാത പിന്തുടരണം എന്ന നിശ്ചയദാർഢ്യത്തോടെയാണ്. അൽമായ പ്രേഷിതനെ പറ്റിയുള്ള വിശുദ്ധ 12-ാം PIUS മാർപ്പാപ്പയുടെ വാക്കുകൾ ഈ അവസരത്തിൽ ഞാൻ ഓർത്തു പോവുകയാണ്. മിഷൻ പ്രവർത്തന രംഗത്ത് തനിക്ക് പോലും ചെയ്യാൻ സാധിക്കാത്ത പല കാര്യങ്ങളും ഒരു അൽമായ പ്രേഷിതന് ചെയ്യാൻ സാധ്യമാകും എന്ന മാർപ്പാപ്പയുടെ ഈ വാക്കുകൾ സ്വജീവിതത്തിൽ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് കുഞ്ഞേട്ടൻ ജീവിച്ചത്. വ്യക്തികളിലും കുടുംബങ്ങളിലും സമൂഹങ്ങളിലും സ്ഥാപനങ്ങളിലും പ്രേഷിത ചൈതന്യം വളർത്തുക, അതുവഴി ആളും അർത്ഥവും നൽകി പ്രേഷിത പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തുക എന്ന ജീവിത ലക്ഷ്യം കുഞ്ഞേട്ടന്റെ ജീവിതത്തിൽ എന്നും ഉണ്ടായിരുന്നു. മീനച്ചിലാറിന്റെ തീരത്ത് വേരുപിടിച്ച ഒരു കൊച്ചു സംഘടനയുടെ സന്ദേശവുമായി കേരളത്തിലുടനീളം കുഞ്ഞേട്ടൻ സന്ദർശിച്ചു. അതുപോലെ തന്നെ ധാരാളം വ്യക്തിബന്ധങ്ങൾ പുലർത്തിയിരുന്ന കുഞ്ഞേട്ടൻ ആർക്കൊക്കെ എന്തൊക്കെ ആവശ്യമുണ്ടായാലും അവിടെയെല്ലാം മാർഗനിർദ്ദേശവും ദിശാബോധവും നൽകി. ദൈവവിളികളുടെ നഴ്സറി എന്ന ചെറുപുഷ്പ മിഷൻ ലീഗ് പേരെടുത്തപ്പോൾ കുഞ്ഞാട്ടൻ അതിലെ തോട്ടക്കാരനായി. സാധാരണക്കാരുടെ ഇടയിൽ മിഷൻ ലീഗ് കുഞ്ഞാട്ടൻ എന്നറിയപ്പെട്ടിരുന്ന കുഞ്ഞാട്ടനെ പറ്റി കൊച്ചി മെത്രാൻ മാർ ജോസഫ് കുരീത്തറയുടെ വാക്കുകൾ ഏറെ പ്രസക്തമാണ്. കുട്ടികൾ, കുഞ്ഞാട്ടൻ, കുഞ്ഞു മിഷണറി, മൂന്നും പ്രേഷിത ചൈതന്യത്തിന്റെ രേഖകൾ. ഇവ യഥായോഗ്യം ചേർന്നാൽ ചെറുപുഷ്പ മിഷൻ ലീഗ് എന്ന ത്രികോണമായി. കുട്ടികളും കുഞ്ഞാട്ടനും കുഞ്ഞു മിഷണറിയും പൂവും പൂന്തേനും പൂമണവും പോലെ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത്തിരി വട്ടം നൽകുന്ന കുഞ്ഞു മിന്നാമിന്നുകളായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. കുഞ്ഞാട്ടിനെ പോലെയുള്ള ധീരം മിഷണറിമാരുടെ ജീവിതം തരുന്ന വെല്ലുവിളി ഏറ്റെടുത്ത് ഉത്തമ ക്രിസ്തീയതയ്ക്ക് വേരുപാകാൻ ഓരോ മിഷൻ ലീഗ് അംഗത്തിനും കടമയുണ്ട്. ഭൂമിയിൽ തീടാൻ വന്നവന്റെ തീപ്പൊരിയായി ലോകം മുഴുവൻ മിഷന്റെ അഗ്നി, യഥാർത്ഥ ക്രിസ്തീയതയുടെ അഗ്നി ജ്വലിപ്പിക്കാൻ നമുക്ക് ഓരോ കുഞ്ഞു മിഷണറിമാർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് മിഷൻ ലീഗ്.